വളരെ സിമ്പിൾ. അത് ഞങ്ങളുടെ ഈ വിഷ്വലിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുക സംഭവിച്ചിരിക്കുന്നത്. അതെ, ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ അമാനുഷികരല്ലാത്ത ഒരു സാധാരണ യൂട്യൂബേഴ്സ്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാല് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര നെല്ലിക്കുന്നം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സൈബർ ക്രൈം എന്ന് പറയാൻ പറ്റില്ല, സൈബർ ക്രൈം ഉണ്ടായി. അങ്ങനെ തന്നെയാണ് നമ്മൾ ആദ്യമേ വാർത്തകളിലെല്ലാം വന്നിരുന്നത്. ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ പുറകിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുകയും തുടർന്ന് ഒരു വീഡിയോ, അതായത് ഇതിൻ്റെ ഉത്തരം, അതായത് ഇതിൻ്റെ ആരാണ് പ്രതിയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് നമ്മുടെ അടുത്ത് കുറേ ആൾക്കാർ പേഴ്സണലി വിളിച്ച് ചോദിക്കുകയും പിന്നെ ഒന്ന് രണ്ട് പേര് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒന്ന് തുടർച്ച എന്നോണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതെന്താണ് അവിടെ സംഭവിച്ചത്, അതിൻ്റെ പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളത് സംശയിച്ചതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു മൈനറായിട്ടുള്ളൊരു കുട്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു 13 വയസ്സുള്ളൊരു ബാലനാണ് ഈ കുറ്റകൃത്യം. ഒരു കുറ്റകൃത്യം എന്ന് പറയത്തില്ല, ആ പുള്ളിക്കാരൻ്റെ ആ പ്രായത്തിൽ ഒരു തമാശ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞങ്ങൾക്ക് അന്ന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത് ആ വീട്ടിലെ അമ്മയും അച്ഛനെയാണ് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞത്. അന്ന് തന്നെ ഞങ്ങൾ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ അസ്വാഭാവികമായ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ കണക്കൂട്ടിയതുപോലെ തന്നെ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എത്തി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ്, ഞങ്ങൾക്ക് എന്തോ ഒരു താല്പര്യം, വ്യക്തി താല്പര്യം ആ അവിടുത്തെ ആ വ്യക്തിത്വത്തിനെ അതിൽ പ്രതി ചേർക്കണം എന്നുള്ള ഒരു സ്വാർത്ഥ ചിന്ത ഞങ്ങൾക്കുണ്ട് എന്ന് കുറേ പേരുടെ കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയൊന്നുമില്ല, ഒരിക്കലും നമുക്കങ്ങനെ, കാരണം അവരെ മുൻകൂട്ടി നമുക്ക് യാതൊരു വിധമായിട്ടുള്ള പരിചയങ്ങളോ ഒന്നുമില്ല. ഇതുപോലൊരു കേസ് വന്നപ്പോഴാണ് നമ്മളും ആദ്യമായിട്ട് ആ സ്ഥലത്ത് പോകുന്നതും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വ്യക്തിത്വം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, ഞങ്ങൾ അവരുടെ പേരൻസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുക, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നി. ഞങ്ങൾ കുറേ കാര്യങ്ങൾ പലരിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരിക്കലും കളക്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കേട്ടത് വെച്ച് പറയാമെന്ന് വിചാരിക്കരുത്. ഞങ്ങളത് വ്യക്തമായി പഠിച്ചിട്ടാണ് ആ കാര്യങ്ങൾ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. അത് എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാര്യം അതിൻ്റെ കുറച്ച് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അത് ഞങ്ങൾക്ക് പറയാൻ അത്ര ആധികാരികമായി, നിങ്ങൾ അത്രയും മനസ്സിലാക്കുക, അത്രയും ആധികാരികമായി തന്നെ അതിനെപ്പറ്റി പഠിച്ച് ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഇവിടെ നിന്നായിരിക്കും ഞങ്ങൾ പഠിച്ചെന്ന്. കൃത്യമായി പഠിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ അന്ന് സംശയിച്ച പോലെ ആ വീട്ടിലെ ഒരു ഒരാൾ തന്നെയാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമുക്ക് ചെറിയ തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടായിരുന്നാലും ഒരിക്കലും നമുക്ക് അത് പറയാൻ നിവൃത്തിയില്ലായിരുന്നു. ഒരിക്കലും അത് നമുക്ക് പറയാൻ പാടില്ല, കാരണം ഈ ഇതിനകത്ത പ്രതി എന്നല്ല, ആ വികൃതി കാണിച്ച കുട്ടി ഒരു മൈനറായിരുന്നു, അതായത് ഒരു 13 വയസ്സുള്ള ഒരു ബാലനായിരുന്നു. അപ്പം ഒരിക്കലും നമുക്ക് ആ കുട്ടീൻ്റെ വിവരങ്ങളോ അല്ലെങ്കിൽ അവനെ സംശയിക്കാനോ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ പറയാൻ കഴിയില്ല. അപ്പം ആ വീട്ടിലുള്ള ഒരാൾ എന്ന് നമുക്കേ പറയാൻ പറ്റൂ, ആ കുട്ടി അൺഫോർച്യുനേറ്റ്ലി ആ വീട്ടിലെ ഒരു അംഗമാണ്. അതെ അതെ. അപ്പം നമ്മൾ അന്ന് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് നടന്നതിൻ്റെ, അതായത് വാർത്തയൊക്കെ ആയതിന് പിറ്റേ ദിവസം ഞങ്ങളവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു. അന്ന് അൺഫോർച്യുനേറ്റ്ലി ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയും അമ്മയും ആ വീട്ടിലില്ലായിരുന്നു. അപ്പം അവരുടെ അടുത്തായിരുന്നു ആക്ച്വലി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയത്, പക്ഷേ അത് നമുക്ക് നടന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ വീട്ടിലെ ആ വ്യക്തിത്തിൻ്റെ അമ്മയും അച്ഛനെയാണ് ഞങ്ങളന്ന് ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം ഇൻ്റർവ്യൂ അല്ല, നമ്മളന്ന് അവരോടാണ് സംസാരിച്ചത്. അപ്പം നമുക്ക് അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ, കുറേ ഡൗട്ടുകളും അവർ പറയുന്നതിലെല്ലാം ഒരു അസ്വാഭാവികത നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഞങ്ങൾ രണ്ടുപേരും കുറേ ഇരുന്ന് ആലോചിച്ചു കുറേ കാര്യങ്ങൾ. നമുക്ക് നമ്മുടെ ആ ഒരു ചെറിയ ബുദ്ധിയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലായി. അപ്പം കരുണെ, എന്തായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാവാം ആ കുട്ടി അങ്ങനൊരു സൈബർ ഒരു രീതിയിൽ മുന്നോട്ട് പോയിട്ട് അവരെ ഒന്ന് പേടിപ്പിക്കാം എന്നൊക്കെ ഒരു ചിന്ത വരാൻ കാരണം എന്തായിരിക്കും? പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കുട്ടികൾ വളരെയധികം ഫോണിന് അഡിക്റ്റഡാണ്. എത്രത്തോളം ഫോണിന് അഡിക്റ്റായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് വന്ന ആ സമയം തൊട്ടാണ് കുട്ടികൾ ഭയങ്കരമായി ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുന്നത്. അതായത് ഓൺലൈൻ ക്ലാസ്സും മറ്റു കാര്യങ്ങളും നമുക്ക് തന്നെ അറിയാം. ഇപ്പം നമ്മുടെ വീടിനടുത്തുള്ള എൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ മക്കൾ ഫോണിൽ
പഠിക്കുക എന്ന വാർദ്ധേന മറ്റ് പല ആക്ടിവിറ്റീസിലുമാണ് ഏർപ്പെടുന്നത്. അപ്പം പ്രധാനമായും ഇതിൽ ഏറ്റവും പങ്കു വഹിക്കേണ്ട നിങ്ങൾ മാതാപിതാക്കളാണ്. വരെ അവരെന്താണ് ചെയ്യുന്നത്, എന്ത് കാര്യങ്ങളാണ് അവരെ സെർച്ച് ചെയ്യുന്നത്, ശ്രദ്ധയില്ലതാണ്. നിങ്ങൾ കിച്ചൺ ജോലിയൊക്കെ പോകുന്നു, ഇന്ന് പേരൻസിന് ക്രെഡിറ്റ് പോലെയാണ്, എന്റെ മോന്റെ കയ്യിൽ ഇത്ര രൂപയുടെ സ്മാർട്ട് ഫോണാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് ആണ് അവർ. എന്നെക്കാട്ടിലും കൂടുതൽ അവന് ഫോൺ ഉപയോഗിക്കാൻ അറിയാം. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് എന്റെ മോൻ എന്നെക്കാട്ടിലും കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാം, അവന് എന്നെക്കാട്ടിലും കൂടുതൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും എന്ന്. ശരിയാണ്, നല്ല കാര്യമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളിടത്തോളം അവനത് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ കുട്ടിയുടെ ആ ഒരു കടിഞ്ഞാൺ എപ്പോഴും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനെ നല്ലയും ചീത്തനെയും വേർതിരിച്ചെടുക്കാൻ അവനെ പറഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ പറഞ്ഞു കൊടുക്കണം. അതാണ് മാതാപിതാക്കൾ പ്രധാനം. അല്ലാതെ എന്റെ മകൻ അല്ലെ എന്റെ മകൾ ഇത് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് ആയിട്ട് പറയാതെ അവർ നല്ല രീതിയിലാണോ അതിനെ വിനിയോഗിക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ആരും പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നല്ല പറയുന്നത്. ഇപ്പം അതിന് ഏജ് ഉണ്ട്, നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്യാം, നമുക്ക് പല കാര്യങ്ങളും നോക്കാം, എല്ലാത്തിനും നമുക്ക് അവകാശം. പക്ഷെ അത് നോക്കുന്നതിൻ്റെ ഒരു പ്രായമുണ്ട്. കാരണം ആ പ്രായത്തിൽ മാത്രമേ അതെന്താണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മാതാപിതാക്കൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കുറ്റകൃത്യം എങ്ങനെ, ആ കുറ്റകൃത്യം അല്ല ആ വികൃതരം എങ്ങനെയാണ്. കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ആ കുട്ടീനെ ഒരിക്കലും ഹരാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ തോന്നിയ ഒരു വികൃതം, അതെ കൗതുകം. അതായത് അവൻ ചെയ്തു തുടങ്ങിയ ഒരു കാര്യം മറ്റുള്ളവരിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൻ ചെയ്ത് വന്നപ്പോൾ അത് വലിയൊരു ഇമ്പാക്ട്, ഒരു കേരളക്കരയെ മൊത്തം ഒരു സംശയത്തിന്റെ മുൾമുനയിൽ ആക്കിക്കൊണ്ടാണ് ആ ഒരു വാർത്ത കേരളം ഒട്ടാകെ അറിഞ്ഞത്. അതെ, ഞങ്ങളവിടെ അന്ന് ചെന്നപ്പോൾ ചെന്ന ഓരോ ശാല ചാത്തൻ സേവയാണ്, ഇത് പിശാചിന്റെ സേവയാണ്. കാര്യം സത്യത്തിൽ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ശരിയാണ് വന്നത്. കാര്യം ഞങ്ങൾക്കന്ന് ആവിയുള്ള കാര്യങ്ങൾ ഒബ്സർവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ വീട്ടിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇത് ആസ്വാദകരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം എന്താണ് അന്ന് അവിടെ നടന്നതെന്ന് നമ്മൾ റഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റഫ് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഒന്നാമത്തെ കാര്യം, ഒന്നുകിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ദേഷ്യം ആവിയിലുള്ള അവരോട് എന്തെങ്കിലും തരത്തിലുള്ള അമർഷബോധമോ അല്ലെങ്കിൽ ദേഷ്യം ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ ഫോണിൻ്റെ ലോകത്തിരുന്ന സമയത്ത് അവന് തോന്നിയ ഒരു എൻ്റർടൈൻമെൻറ്റ്. കാരണം നമ്മുടെ ഫോണിൽ ഇന്ന് പല കാര്യങ്ങളും, അപ്പോൾ അതിന് തോന്നിയൊരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ എന്താ പറയുക, ആദ്യമേ ഫോണിനെ അവൻ്റെ ഫോണിലേക്ക് ഹാക്ക് ചെയ്തത്, പിന്നെ പ്രൊഫഷണൽ ഹാക്ക് ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ വാട്സപ്പ് എന്ന് പറയുന്ന എല്ലാ കുറേ വാട്സപ്പ് വെബ് ഉപയോഗിച്ചാണ് അതിനെ സ്കാൻ ചെയ്ത് ഫോണിലേക്ക് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ മാറ്റുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള ഫോൺ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കുട്ടികളായിട്ടാണ് ഇരുന്ന് കാണുന്നതെങ്കിൽ അവർക്ക് ഇതിൻ്റെ ദൂഷ്യഫലം നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. അവർ വീട്ടിൽ പോയി നാളെ പരീക്ഷ നോക്കി. നിങ്ങളുടെ വീട്ടിൽ ഇതുകൊണ്ട് അമാനുഷികമായ സംഭവങ്ങളുണ്ടാവും. അതെ, അമാനുഷികമല്ലാത്ത സാധാരണ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കാം. ഒരിക്കലും ഇത് ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും അവർക്കത് മനസ്സിലാക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരൻസിന്, നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് പേരൻസ് എപ്പോഴും കുട്ടികളെ ശ്രദ്ധിക്കുക. ആ ശ്രദ്ധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും. സൈബർ ക്രൈമുകളിൽ കുട്ടികൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാർ അത് പേരൻസ് തന്നെയാണ്. കാരണം അവരെ ഒരു ഫോൺ കൊടുത്ത് അവരെ ഒരു റൂമിലോട്ട് കയറ്റി വിടുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇറങ്ങി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരെന്താണ് കണ്ടതെങ്കിൽ, കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്, എന്താണ് ചെയ്തത്, ആർക്കാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് നമ്മൾ നോക്കുക, അതായത് പേരൻസ് നോക്കുക. അത് മാത്രമല്ല, ഒരുപാട് കുഞ്ഞു പിള്ളേർ, അതായത് വലിയ പ്രായമൊന്നുമില്ല, അവർ പോലും അവരുടെ പ്രായത്തിന് മൂത്ത ചേച്ചിമാരോട് വരെ ചാറ്റ് ചെയ്ത് ലൈംഗികമായി ചാറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം അതൊന്നും പേരൻസ് ശ്രദ്ധിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അതെ, അന്നവിടെ നടന്ന സംഭവം എന്തെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാൻ നടന്ന സംഭവം എന്ന് വെച്ചാൽ, ആദ്യമായി ഫോണാണെങ്കിൽ പുള്ളിക്കാരൻ എന്താ പറയുന്നത് ഒരു തമാശ എന്ന രീതിയിൽ ആ വാട്സപ്പിനെ സ്കാൻ ചെയ്ത് പുള്ളിക്കാരൻ്റെ ഫോണിലേക്ക് മാറ്റി. അതാണ് ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം ആദ്യമേ ഒരു കൗതുകരമായി മെസ്സേജ് അയച്ചു തുടങ്ങി. അതായത് നമ്മളൊക്കെ കുട്ടിക്കാലത്തിൻ്റെ കൗതുകം പോലെ മെസ്സേജ് അയക്കുന്ന പോലെ, ഇങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ ഇത് സംഭവിക്കാൻ പോവാണ്, ഇത് നടക്കാൻ പോവാണ് എന്നൊരു കൗതുകത്തിൽ തുടങ്ങിയത്. അപ്പോൾ ആ വീട്ടുകാരെ ഭയപ്പെടുന്ന കണ്ട സമയത്ത് അത് എൻ്റർടൈൻമെൻ്റ് ആയി മാറി, ഒരു രസമായി കാണാം. നമുക്കൊരു രസം, നമ്മുടെ കുട്ടികളത്ത് എന്തൊക്കെ ഈ കാണുന്നവർ പറയും, ഇത് കാണുന്നവർ ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് കാണിച്ചത്, ഈ പറയുന്നവരെല്ലാം ലോക ഉടായ്പകൾ കാണിച്ചിട്ട് നമുക്കറിയാം. നിങ്ങളെ സ്വയം ചിന്തിച്ചു, അതെ അതെ, കൗതുകം എന്നില്ല, അവൻ്റെ പ്രായം അത്രയേ ഉള്ളൂ. അപ്പം ആ ഒരു കൗതുകം എന്ന രീതിയിൽ പുള്ളിക്കാരൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ആദ്യമേ ഫോൺ അത് സ്കാൻ ചെയ്ത് ആ സെയിം ഫോണിൻ്റെ
ഇന്റർഫേസിനെ പുള്ളിക്കാരൻ്റെ ഫോണിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അതുവഴി ഒരു കൗതുകം പോലെ മെസ്സേജ് അയച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം മെസ്സേജ് ഒരു തമാശ രീതിയിലാണ് അയച്ചേക്കുന്നത്. അപ്പൊ ഈ തമാശയിലേക്ക് മെസ്സേജ് അയച്ചപ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്നതാണ്. ഇത് കണ്ടോ, അങ്ങനെ അവൻ തമാശയായിട്ട് അവൻ തോന്നിക്കാണ്. അതെ, തമാശയായിട്ട് ഒരിക്കലും ഇത് അങ്ങനെയാണ് എന്നല്ല പറഞ്ഞു. അതെ അതെ, അങ്ങനെയാവാം, തമാശയെ തോന്നിക്കാണാം. അപ്പം അവർ പേടിക്കാൻ തുടങ്ങി. അപ്പം അതൊരു കൗതുകമായി മാറിയിട്ടുണ്ടാകാം അതിനിടയ്ക്ക്. അങ്ങനെ അവിടെ നടന്ന പല സംഭവം ഞങ്ങൾ അന്ന് ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കുക. അവിടെ ആ അമ്മ അച്ഛൻ പറഞ്ഞ പകുതി കഥകളും അവർ അത് സംഭവിച്ചതിന് ശേഷം കണ്ട കഥകളാണ്. അത് സംഭവിക്കുന്ന സമയത്ത് അച്ഛൻ അവിടെ ഇല്ല, അമ്മ കണ്ടിട്ടില്ല. അത് തീർച്ചയാണ്, അത് ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. തീർച്ചയായിട്ടും അവർ ആ കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഇത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഇതിന്റെ വിക്ടിമാണ്. രണ്ട് കുട്ടികളാണ് കൃത്യമായി കണ്ടിട്ടുള്ളത്. അതായത് പ്രീവിയസ് വീഡിയോ പറയുന്നുണ്ട് കിച്ചണിൽ പെട്ടെന്ന് ഏതാണ്ട് അമ്മമ്മേതാണ്ട് കിച്ചണിൽ ഏതാണ്ട് സ്വിച്ച് ബോർഡിന് തീപിടുത്തമുണ്ടായി, തീ കത്തുന്നു എന്ന് പറഞ്ഞത് കേട്ടാണ് അവർ ഓടി വരുന്നത്. മനസ്സിലായി? അതായത് ഈ കുട്ടി കിച്ചണിലൊക്കെ ചെല്ലുന്നു, സ്വിച്ച് ബോർഡിൽ തീ കത്തിക്കുന്നു. അതായത് ഞങ്ങൾ ആ സ്വിച്ച് ബോർഡ് ഒന്ന് പരിശോധിച്ച സമയത്ത് അതിനകത്ത് ഈ നല്ല രീതിയിൽ നമ്മുടെ ഈ ചിമ്മിനി വിളക്കും മണ്ണട വിളക്കും കത്തിക്കുന്ന സമയത്ത് തീ ഇങ്ങനെ ആന്തല് പിടിച്ച് പുകക്കറയുണ്ടല്ലോ, പുകക്കറ അവിടെ കാണാൻ സാധിച്ചു. പുകക്കറയാണ് നമ്മൾ കണ്ടത്. അതായത് ഒരിക്കലും സ്വിച്ച് ബോർഡിനകത്ത് അതൊരു സ്വിച്ച് ബോർഡിനകത്ത് എന്തെങ്കിലും സ്പാർക്കോ കാര്യങ്ങളോ ഉണ്ടായി കത്തുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തീക്കറ അവിടെ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല. അവിടെ അങ്ങനെ ഒരു സാധനം നമ്മളെ സ്വിച്ച് ബോർഡ് പരിശോധിച്ച് നോക്കിയതാ. ഈവൻ നമ്മുടെ വീട്ടിലൊരു ചെറിയ സ്വിച്ച് ബോർഡൊക്കെ കത്തിയാൽ പോലും ഒരു ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ് ചെയ്തതിൻ്റെ കൂട്ടൊരു പുക പോലെ നമുക്ക് കാണാൻ പറ്റും. അതുപോലും ആ ഒരു എക്സ്റ്റൻഷനകത്ത് ഇല്ല, ആ ബോർഡിനകത്തില്ല. അതാണ് ട്വിസ്റ്റ്. അതെ, അപ്പൊ ഇവരില്ലാത്ത ടൈമുകളിൽ ഇവർ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തോ മിക്ക സമയത്തും ആ പ്രായമുള്ള മനുഷ്യൻ ആ വീട്ടിലില്ല മിക്ക സമയത്തും. അപ്പം ഈ ടൈമുകളിൽ ആ കുട്ടി അവൻ്റെ കയ്യിൽ ഉപയോഗിച്ച ചിലപ്പോൾ മണ്ണെണ്ണ വിളക്കായിരിക്കാം, അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം ഉപയോഗിച്ച് പുള്ളിക്കാരൻ തീ കൊളുത്തുന്നു. അതിൽ അവൻ ആസ്വാദനം കാണുന്നുണ്ടായിരിക്കാം, ഒരു രസം, ഒരു തമാശ. അവൻ തീ എത്തിക്കുന്നു. അപ്പം ആ തീയുടെ കറയാണ് ആ മുകളിൽ നമുക്ക് കാണാൻ കൃത്യമായി നമുക്ക് മനസ്സിലായത്. ഞങ്ങൾ അത് എടുത്തൊന്ന് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മണ്ണെണ്ണ അതിൻ്റെയൊക്കെ പോലും നോർമൽ നമ്മൾ ഈ എന്താ പറയുക മെഴുകുതിരി അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് ലൈറ്റർ ഇതൊക്കെ കത്തിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ സ്മെല്ല് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അന്നേരം പെട്ടെന്ന് ഒരുപാട് മാധ്യമ പ്രവർത്തകർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. നമുക്കന്നേരം ഡീറ്റെയിൽ ആയിട്ട് അതങ്ങനെ ചെകഞ്ഞ് നോക്കാനുള്ള ഒരു അവസരം നമുക്ക് ഞങ്ങൾ കിട്ടിയത് വെച്ചിട്ട് അതൊരു മണ്ണെണ്ണ വിളക്കാകാം അല്ലെങ്കിൽ അതുപോലെ ഒരു സോഴ്സ് വെച്ചിട്ടാണ് ആ തീ കത്തിച്ചിരിക്കുന്നത്. ആ തീ കത്തിക്കുന്നു. അതിനുശേഷം കുട്ടികൾ വിളിച്ചു പോകുന്നു, അയ്യോ അമ്മമ്മേതാ തീപിടുത്തം ഉണ്ടായി ഓടി വരണേ, അതാ ഇവിടെ കത്തുന്നു. അപ്പം കത്തിയതിന് ശേഷമാണ് ഇവരത് കാണുന്നത്. അപ്പം ആ വീട്ടിലെ ഗൃഹനാഥൻ ചിന്തിച്ചു, ഈ തീപിടുത്തത്തിനെല്ലാം കാരണം ഇതിനകത്തുണ്ടാകുന്ന എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് പുള്ളിക്കാരൻ തെറ്റിദ്ധരിക്കുന്നു. പുള്ളിക്കാരൻ സൂചിപ്പിച്ചു, അതെ അങ്ങനെയാവാം. പുള്ളിക്കാരൻ അതെല്ലാം ഊരുന്നു, പുള്ളിക്കാരൻ റിപ്പയർ ചെയ്യുന്നു, വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുന്നു. അതിൽ പറയുന്നത് പോലെ 10,000 വെട്ടവും ഇത് സംഭവിച്ചിട്ടില്ല, 3-4 സ്വിച്ച് ബോർഡുകൾ മാത്രമേ കത്തിപ്പോയിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ പിന്നെ നമ്മുടെ കേരളക്കാരെ അറിയാലോ, ഒരു കാര്യം സംഭവിക്കും കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് നിങ്ങളാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഒരു പക്ഷേ അങ്ങനെ. അതെ, ശരി, പറഞ്ഞു പറഞ്ഞു വരുമ്പം ചിലപ്പം ഇങ്ങനെ ചെവിക്കലിന് ഒരു ചെവിക്കലിന് അടിച്ച കാര്യം പറഞ്ഞു 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 വരുമ്പം അവന് വാരി പറക്കി അടിച്ചെന്ന് അവസാനം വരുത്തോളും. അത് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ അവൻ തീപിടുത്തങ്ങൾ സൃഷ്ടിച്ചു. അതിനുശേഷം പിന്നെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായി ഞങ്ങൾക്ക് ഏറ്റവും സംശയം തോന്നിയ സൈഡ് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി കുളിച്ചിട്ട് ഇറങ്ങിയ സെയിം ടൈം മെസ്സേജ് വരുന്നു, നീ ഈ ഡ്രസ്സല്ലേ ഇട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ വേറെ രഹസ്യ ക്യാമറകളില്ല, മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ആ വീട്ടിലില്ല. അപ്പം സ്വാഭാവികമായിട്ടും അത് ലൈവായി കാണുന്നൊരു വ്യക്തി. അവിടുത്തെ ഗൃഹനാഥന് ഫോൺ നേരെ ഉപയോഗിക്കാറില്ല, അമ്മയ്ക്ക് നേരെ ഫോൺ ഉപയോഗിക്കാറില്ല. ആകെ ഫോൺ സജീവമായി ഉപയോഗിക്കുന്നത് ആ വിക്ടിമും രണ്ട് ആ കുട്ടിയുമാണ് അവിടെ സജീവമായി ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും സിമ്പിൾ ലോജിക്കോടെ നമുക്ക് ചിന്തിക്കാം ആ വ്യക്തി തന്നെയാണ് അത് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതെ, അപ്പം എവിടെ നിന്ന് ആ കുട്ടിക്ക് ഇത്ര ചിന്താശേഷി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളാകാം. കാരണം ഓരോ മനുഷ്യനും ഒരു വീട്ടിൽ ഓരോ സാഹചര്യങ്ങളുണ്ട്. ചിലപ്പം അവൻ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കുന്നുണ്ടായിരിക്കാം. ഓരോ കുട്ടികൾ എന്തൊക്കെ ചെയ്യും, നമ്മുടെയൊക്കെ വീട്ടിൽ ഓരോ കുട്ടികൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നത് കണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവരെ എന്തും ഇന്ന് ഒരു ഇന്റർനെറ്റിന്റെ കൂടെ കീഴിലടിക്കുന്നത്. നമ്മൾ മഞ്ചാടിക്കൂരി ഒക്കെ പറയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവരുടെ ഒരു കലകളൊക്കെ ഇപ്പോൾ ഓൺലൈനില് സോഷ്യൽ മീഡിയകളിൽ ഒക്കെയാണ്. നമ്മളൊക്കെ എന്തോ ഞാനൊക്കെ ഞെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള കുറെ ഇപ്പം വേറെ കാര്യമുണ്ട് ചേട്ടാ, ഇന്ന് സീരിയലില് സിനിമകൾ കൃത്യമായി കാണിച്ചൊരു കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യാം. വലിയൊരു ഭാഗം ആണ് ഈ പത്രമല്ല സോറി
മാധ്യമങ്ങൾ, മീൻസ് ഒരിക്കലും പത്രവാർത്തക്കാരെ അല്ല ഞങ്ങൾ പറയുന്നത്, സീരിയൽ സിനിമ ദൃശ്യമാധ്യമങ്ങൾ അതിനെയാണ് ഞങ്ങൾ കുറച്ചുകൂടെ. കാരണം മിക്ക സിനിമകളിലും ഒരു സംഭവം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. വളരെ ഡീറ്റെയിൽ വെച്ചാൽ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് പോലും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം സിനിമകളിലൊക്കെ ഓരോ ബ്ലാസ്റ്റ് നടക്കുന്ന സീനുകളൊക്കെ അവർ ബോംബ് നിർമ്മിക്കണം, കൃത്യമായി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടാക്കുന്നത്, എല്ലാം അവൈലബിൾ ആണ് ആ കാര്യം. അപ്പം കുട്ടി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സംശയിച്ചത് അവിടെയാണ് ഞങ്ങൾ ഏറ്റവും സംശയിച്ചത്. അതായത് പുള്ളിക്കാർ ഡ്രസ്സ് ഇട്ടിറങ്ങുന്നത് ഈ ഇന്ന ഡ്രസ്സിന് നല്ല നല്ല ഇട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. പിന്നെ അവിടെ ഫാൻ ഓഫായ ഒരു സംഭവം, ഫാൻ ഓഫായ സംഭവം നിങ്ങൾ അന്ന് ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോ ഒന്നും കൂടെ റെഫർ ചെയ്ത് നോക്കുക. പുള്ളിക്കാർ റൂമിൽ കിടക്കുന്നു, റൂമിൽ കിടക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് വരുന്നു. പുള്ളിക്കാർ ഈ സമയത്ത് ഈ മെസ്സേജ് കാണിക്കാനായി പുറത്തേക്ക് പോകുന്നു. ഈ പുറത്തേക്ക് പോകുന്ന സമയം ഞങ്ങളുടെ ഒരു ഒബ്സർവേഷനാണ് പറഞ്ഞത്, ഈ സമയത്ത് ആ കുട്ടി രഹസ്യമായ റൂമിലേക്ക് കയറുന്നു, ഫാൻ മെല്ലെ ഓഫ് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. മെസ്സേജ് വന്നിരിക്കുന്ന ഇതാണ്, അങ്ങനെ കാറ്റ് കൊണ്ടുറങ്ങണ്ട, ഫാൻ ഓഫ് ആവാൻ പോവാണ്. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം പ്രീവിയസ് വീഡിയോയിൽ അച്ഛൻ പറയുന്നുണ്ട് തിരിച്ചെങ്ങനെയാണ് അച്ഛാ ഫാൻ ഇട്ട്, അത് സ്വിച്ച് ഓൺ ആക്കി തന്നെയാണ് ഞാൻ ഫാൻ. അതെ, നമ്മള് ഒരിക്കലും അവരെ നമ്മളായിട്ട് ഡൗട്ട് അടിച്ചതല്ല, അവര് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംശയാസ്പദമായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കലും നമ്മൾ അവരെ കുറ്റം പറയുന്നില്ല, കാരണം അവർ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അറിയില്ല എന്താണ് പറയേണ്ടത് എന്നൊന്നും. അതിനുശേഷം പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെടും, അതായത് ഈ വിഷയം ഭയങ്കര രൂക്ഷമായി മാറുന്നു എന്ന് മനസ്സിലാക്കിയ, ചിലപ്പം ആ കുഞ്ഞ് മനസ്സിൽ അത്രയും ബുദ്ധി ഉണ്ടായിരിക്കും, അത് മനസ്സിലാക്കിയ ആ കുട്ടി ബാക്കിലൂടെ, അതായത് ഒരു വട്ടം അവർ ആ ജനലിൽ കൂടെ എന്തോ സൗണ്ട് മരക്കും കേട്ടെന്ന് പറയുന്നുണ്ട്, അപ്പം പുറകിലൂടെ നടന്നു പോവുകയും. ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പോയുള്ളൂ, മൂന്നാല് തവണ പോയില്ല, ഒരു പ്രാവശ്യം, അത് കേരളക്കാരനാണ്, ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. പേടി തട്ടിയതുകൊണ്ട് തോന്നുന്നതായിരിക്കും നമുക്ക്, ചിലപ്പോൾ കൊച്ചിനാളി പുള്ളിലായി അമ്മ ഇവിടെ സൗണ്ട് കേട്ടു എന്നൊക്കെ പറഞ്ഞത്, അതുകൊണ്ട് തോന്നിയതായിരിക്കും. അപ്പോൾ കുട്ടി പുറകിലൂടെ പോകുന്നു, അവിടെ ആ സമയത്ത് ആണായി ആ വീട്ടിൽ വേറെ ആരുമില്ല ആ സമയത്ത്, അതായിരിക്കും ആ കുട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് എടുത്തത്, അവൻ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തത്. പുറകിലൂടെ പോകുന്നു, അവിടെ വലിഞ്ഞു പിടിച്ച് കയറി അതിലേക്ക് അവൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ഒരു കുഞ്ഞു പീസ് അവിടെ വന്നത്. കാരണം ഇതിലൂടെയാണ് കാര്യങ്ങൾ അവൻ അബ്സോർബ് ചെയ്ത് എടുക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കും. എന്നിട്ട് വീണ്ടും മാധ്യമങ്ങൾ അത് എന്തുകൊണ്ടാണ് വീണ്ടും അങ്ങനെ പറഞ്ഞേ ഞങ്ങൾ അറിയത്തില്ല. ചിപ്പ് ചിപ്പ് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ചിപ്പ് ഇതുവരെ ഒരു ചാനലുകാരും പറഞ്ഞിട്ടില്ല, അത് ചിപ്പല്ല അത് വേറെ, അല്ലെങ്കിൽ ഹെഡ്സെറ്റിൻ്റെ പോട്ട് വേറെ ഏതെങ്കിലും ഒരു സാധനമാണെന്ന് ഇതുവരെ മാധ്യമങ്ങൾ തിരുത്തി പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതുപോലൊരു കുട്ടി ആ ക്രൈമിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അതൊരു ചിപ്പല്ല അത് വേറൊരു ഇലക്ട്രോണിക് ഡിവൈസിനകത്തെ ഒരു ഐറ്റമാണ് ഒരു പാർട്ടാണെന്ന് പറയാൻ പോലും ഒരു മാധ്യമങ്ങളും ഇതുവരെ പറഞ്ഞ് ഞാൻ കേട്ടില്ലാട്ടോ, നീ കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഞങ്ങൾ കേട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇൻസിഡൻ്റ് നടക്കുമ്പോൾ അതിനെ മാക്സിമം ഉപയോഗിക്കുകയാണ് എല്ലാവരും, എല്ലാ ചാനലുകാരും എല്ലാവരും അങ്ങ് ഉപയോഗിക്കുകയാണ്. അത് ഒരിക്കലും തിരുത്തി പറയാനോ ഒന്നും അവർ നോക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഊരുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന ആ പോർഷനാണ് ആ സംഭവം എന്ന് പറയുന്നത്. അപ്പം ആ കുട്ടിയുടെ ആ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ കാര്യം അതിലൂടെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിരിക്കും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അതായിരുന്നു അവിടെ നടന്നതിൽ വെച്ചുള്ള ഏറ്റവും അൾട്ടർ ഫോക്ക് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സംശയത്തിലേക്ക് ഒരു പക്ഷേ പോലീസിനെ കൊണ്ടുപോയത്, ഏറ്റവും വലിയ സംശയത്തിലേക്ക് കൊണ്ടുപോയത് അതായിരിക്കും. ഞങ്ങളെ ഏറ്റവും സംശയിപ്പിച്ചത് അതാണ്. ഓക്കെ, അപ്പം അടുത്ത ഒരു ഇൻസിഡൻറ്റ് അവിടെ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഇതുകൊണ്ട് അടിച്ചു പോയി എന്നാണ് അവർ പറയുന്നത്. ഏകദേശം 4 TV എന്ന് അവർ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടായിരുന്നു. പിന്നെ ഒരു വീഡിയോ ആയപ്പോൾ അത് 3 TV. അപ്പം അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് ഒരിക്കലും നമ്മൾ കളിയാക്കുമല്ലോ കേട്ടോ, ഒരു CRTV ആണ്, ഏകദേശം ഒരു 10 വർഷത്തിന് മേൽ പ്രായമുള്ള ഒരു ടിവിയാണ്. അത് കറക്റ്റ് പറഞ്ഞാലേ, ഈ തേങ്ങ വീഴാൻ ഇരുന്നവൻ്റെ തലയെ വീണ്ടും തേങ്ങ വന്ന് വീഴുമെന്ന് പറയുമല്ലോ, അതാണ് അവിടെ സംഭവം. അതായത് അടിച്ചു പോകാനിരുന്ന ഒരു ടിവിയാണ് ആദ്യത്തെ ടിവി എന്ന് പറയുന്നത്. അതെ,
അവിടെ ചെന്നപ്പോ സിആർ ടി വി അറിയത്തില്ലേ, ബാക്കിലോട്ട് ചിപ്പ്, അതായത് ഇപ്പോഴത്തെ ആണെങ്കിൽ ഒരു നോർമൽ ചിപ്പ് ഒക്കെ ഉള്ള ഒരു ടി വി, ഫ്ലാറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റേ ടി വി ആണ് ബാക്കിൽ നല്ല നീളമുള്ള പഴയ ടി വി ആണ് അവിടെ ഞങ്ങൾ ചെന്നപ്പോഴും അവിടെ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ കേടായ ഒരു ടി വി പുള്ളിക്കാരൻ്റെ ഫിഷ് ഫാമിലി കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആ ടി വിയുടെ ബോർഡിനകത്തൊന്നും തീപിടുത്തം ഉണ്ടായിട്ടില്ല, ആ ടി വിയുടെ പുറത്തെ വയറ് മാത്രമാണ് കത്തിപ്പോയിരിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, ആ വീട്ടിലെ മാതാവ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ആ സ്ത്രീ ചിലപ്പോൾ റൂമിലിരുന്ന സമയത്ത് നൈസായിട്ട് ഈ ബാലൻ പോയി ബാക്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും മെഴുകുതിരിയോ സിഗരറ്റ് ലാമ്പുകളോ മറ്റോ ഉപയോഗിച്ചൊരു തീ കത്തിച്ചു, അതിനുശേഷം വിളിച്ചു അയ്യോ തീപിടുത്തം ഉണ്ടായി. ഇത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അത് ഒരുമാതിരിപ്പെട്ടടുത്തൊക്കെ നമ്മൾ ചോദിച്ചപ്പം ആ പയ്യനും ഏകദേശം ചെറിയ രീതിയിലൊക്കെ, അവരുടെ മുത്തശ്ശനൊക്കെ ഇലക്ട്രോണിക്സിൽ വിദഗ്ധരാണ്, അതായത് വയറിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്, ഇലക്ട്രീഷ്യൻ ആണ് അവർ. അപ്പം ഒരു പക്ഷേ ആ പയ്യൻ അത് കണ്ട് പഠിച്ചതാവാം, ചിലപ്പോൾ ആയിരിക്കാം. അപ്പം ഇതിനകത്ത് ഞങ്ങൾ ഒരു കാര്യം പറയാം, ഒരു കാരണവശാലും ഇങ്ങനൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കുട്ടിയെ ഇനിയും ഹരാസ് ചെയ്യാനോ, അവൻ ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടിയാണ്, ഒരിക്കലും അവൻ്റെ മൈൻഡ് മാറ്റി കളയരുത്. ഇൻ ഫ്യൂച്ചർ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇങ്ങനൊരു ഇൻസിഡൻറ്റിലൂടെ വന്ന് ചിലപ്പോൾ അവൻ ലോകം അറിയുന്ന ഒരു നല്ലൊരു കമ്പ്യൂട്ടർ വിദഗ്ധനോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ രീതിയിലുള്ള എന്തെങ്കിലും ഒരു രീതിയിൽ അവൻ നല്ലൊരു നിലയിൽ എത്താൻ അവന് പറ്റും. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കുട്ടികളെ മാക്സിമം നമ്മൾ തന്നെ സേഫ് ആക്കുക. ഇപ്പം ചില പിള്ളേർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഉപയോഗിച്ചോ എന്ന് പറയാതെ എപ്പോഴും അതിൻ്റെ ഒരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് കുട്ടിയുടെ മാത്രമല്ല നമ്മുടെയും കാണണമായിരുന്നു. പക്ഷേ ഒരിക്കലും അതായത് ഒരു 18 വയസ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു എന്താ പറയാ എല്ലാം അവർ മനസ്സിലാക്കി വരുന്ന ഒരു ടൈം എന്ന് വെച്ചിട്ടാണ് എല്ലാവരും 18 വയസ്സ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡിയിലുള്ള ഇത് വെച്ചിട്ടാണ് 18 വയസ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ അവരെ വിടേണ്ടതായിട്ടുള്ള സമയത്ത് വിട്ടേക്കണം, വിടേണ്ട ഒരു സമയമുണ്ട്, ആ സമയത്ത് അവരെ തുറന്നു വിട്ടേക്കണം. കാര്യം അവർ കണ്ടും കേട്ടും രുചിച്ചും മണത്തും പഠിക്കുന്ന ചില കാര്യങ്ങൾ. അതെ അതെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മുടെ ആ ഒരു അണ്ടറിലുള്ള സമയത്ത് നമ്മൾ സേഫ് ആക്കി വെക്കുക, അല്ല എങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. കേരളക്കരയിൽ ഞെട്ടിച്ച കുഞ്ഞു കുട്ടിയുടെ കുഞ്ഞു ലീലാവിലാസം എന്ന് മാത്രം കണ്ട് നിങ്ങൾ ഇതിനെ വിട്ടേക്ക്, ഇനി മാധ്യമങ്ങൾ പറയുന്ന കേട്ട് അല്ലെങ്കിൽ നാട്ടുകാർ പറയും, ഇനിയിപ്പോൾ അവരുടെ നാട്ടിലൊക്കെ വമ്പൻ പേരായിരിക്കും കൊച്ചിന്, അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആ കുട്ടീനെ ഒന്ന് അടിച്ചമർത്തിയാൽ ചിലപ്പോൾ വലിയ ക്രിമിനൽ ആയി, വീണ്ടും വലിയ ക്രിമിനൽ. കാരണം ഇനിയിപ്പം ഇതിനിപ്പം വളർന്നു വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ചിലപ്പം ഫ്യൂച്ചറിൽ ഒരു ജോലി കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ അവനെ ആരും അക്സെപ്റ്റ് ചെയ്യുന്ന വരത്തില്ല, ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് അവനൊരു എപ്പോഴും ഒരു അകൽച്ച അവൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് അവനൊരു സൈക്കോയി മാറും, അല്ലെങ്കിൽ അവൻ ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ്റെ മൈൻഡ് അതിനുള്ള സെറ്റാവും. അതുകൊണ്ട് മാക്സിമം ആ കുട്ടീനെ ആരും ഇനിയും ശല്യം ചെയ്യും. അവനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കാൻ വിടുക, സാധിക്കുമെങ്കിൽ ഈ കുറ്റം പറയുന്നവർ എല്ലാം കൂടി ചേർന്ന് അവനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കുക. ചിലപ്പോൾ ഇന്ത്യയുടെ നാളെ ഒരു മാതൃകാ മനുഷ്യനായി അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഹാക്കിംഗ് ഫീൽഡിലേക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ പോലീസുകാർക്കും അതെ നമ്മുടെ എല്ലാ ഇപ്പൊ ഗൂഗിളിനാണെങ്കിലും ട്വിറ്ററിനാണെങ്കിലും എല്ലാം ഇതുപോലുള്ള ഹാക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവന്റെ ഐക്യു ലെവൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു രീതിയിലൊക്കെ റോബോട്ടിക്സ് അങ്ങനെ അതൊക്കെ കുറച്ച് തല പൊഴിഞ്ഞ് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും വയസ്സിലൊക്കെ അവനിത് ചെയ്യാമെങ്കിൽ അതൊക്കെ പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞങ്ങളുടെ വീഡിയോയിൽ മിക്ക ആൾക്കാരും നോയിസിൻ്റെ ഇഷ്യൂ പറയാറുണ്ട്. നോയിസിൻ്റെ ഇഷ്യൂ പറയുന്നത് നമുക്ക് മൈക്കില്ല, നമ്മൾ തൽക്കാലം മൈക്ക് യൂസ് ചെയ്യാതാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് നമുക്ക് മുതൽ മുടക്കിനകത്ത് വന്നിട്ടുണ്ട്, ഞങ്ങൾ പ്രതീക്ഷേനേക്കാളും കൂടുതൽ വന്നിട്ടുണ്ട്. ഒരു ദിവസം പറയാം, കാരണം ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോപ്സ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ പരിചയപ്പെടുത്താം. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും, ഞങ്ങളുടെ പ്രൊഫഷൻ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും കുറെ ആൾക്കാർ പറയാം, നമുക്കൊരു രണ്ട് പേര് പറഞ്ഞാലും നമുക്കത് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ രണ്ട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചാലും നമുക്കത് പറയേണ്ട ബാധ്യതയുണ്ട്, കാരണം നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത്തെ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കുറെ ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്തു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂട്ടുകാർ വീഡിയോ. അതെ അതെ, കുറെ ആൾക്കാർ നമ്മളെ വിളിച്ചു, എന്നെയും കരുണിനെ ഒക്കെ വിളിച്ചു, നല്ല വീഡിയോ ആയിരുന്നു പറഞ്ഞു, ഇനി ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള കണ്ടന്റ് കിട്ടാൻ കുറ്റാന്വേഷണ കഥകളോ എന്റെ സജഷൻസോ കാര്യങ്ങളോടെ തീർച്ചയായിട്ടും എവിടെ ആണെങ്കിലും ഞങ്ങൾ പോയി ചെയ്യും. നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ മറ്റുമൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. അതെ അതെ, അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ മാക്സിമം ഇനിയും ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കുത്തി പിടിച്ചേക്ക്. ഓക്കെ, അപ്പം അതുവരേക്കും ടാറ്റ.